പ്രിയ കുട്ടികളെ എങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മൾ ജോയിൻ ചെയ്യുകയും അതുപോലെ അസൈൻമെന്റുകൾ പരീക്ഷ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചത് അപ്പോൾ ഇവിടെ ഫിസിക്സിന്റെ ഗ്രൂപ്പിൽ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലേക്കുള്ള ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ ലിങ്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ കിട്ടും ജോയിൻ ക്ലാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് MQHS ഫിസിക്സ് 10 HS എന്നുള്ള ഈ ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ ജോയിൻ ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ടീച്ചേഴ്സ് എന്തെങ്കിലും അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇതാ ഒരു അസൈൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് പ്ലീസ് അപ്ലോഡ് യുവർ ഫോട്ടോ അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളതല്ല എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി ടീച്ചർ വെറുതെ ഇട്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇത് കിട്ടുകയില്ല നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരീക്ഷയുടെ ആൻസർ ഷീറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അസൈൻമെൻ്റ് ആണ് തരാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ പരീക്ഷ വെള്ളിയാഴ്ചയാണല്ലോ അത് കഴിയുമ്പോഴേ തരികയുള്ളൂ ഓക്കെ അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇതിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക രീതിയിലേക്ക് നമ്മുടെ പേജ് ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്ക് ആഡ് ഓർ ക്രിയേറ്റ് അതുപോലെ മാർക്കാസ് ഡൺ ചെയ്ത് കൊടുക്കരുത് നമ്മൾ ചെയ്യേണ്ടത് ആഡ് ഓർ ക്രിയേറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുക നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടാകുമല്ലോ അപ്പം ഞാൻ ഫയൽ ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ചെയ്യുവാണ് ഫോട്ടോ അപ്ലോഡ് ആകുന്നുണ്ട് ഫോട്ടോ ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പൊ അടുത്ത് നമുക്ക് ഇത് ക്ലോസ് ചെയ്യട്ടെ അപ്പൊ നമ്മള് എങ്ങനെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഹാൻഡ് ഇൻ എന്നുള്ള ബട്ടൺ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പം നിങ്ങളിപ്പോൾ പരീക്ഷയുടെ പേപ്പർ ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുക ഹാൻഡ് ഇൻ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാ ഇത് അറ്റാച്ച്മെൻറ്റ് സബ്മിറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഒന്നുകൂടി ഹാൻഡ് ഇൻ കൊടുക്കുക ഓക്കെ ഇത്രയാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ അത് എനിക്ക് എൻ്റെ ഗ്രൂപ്പിൽ നിങ്ങളുടെ ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ചെയ്യുക